പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ 5 കുട്ടികളാണ്. സ്ത്രീ പദവിയെ സംബന്ധിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ വിവേചനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളത്. 5 പേരുടെയും സംസാരം ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. ആദ്യമായി ഇങ്ങനെ ആഴത്തിലും പരപ്പിലും ഈ വിഷയത്തെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ സമീപിക്കാൻ തയ്യാറായിട്ടുള്ള ഓരോ കുട്ടിയെയും ഹൃദയപൂർവം അനുമോദനം അറിയിക്കട്ടെ. സംസാരത്തിൽ പ്രധാനമായി ഊന്നിയിട്ടുള്ളത് വ്യത്യസ്ത മേഖലകളിൽ ജീവിതത്തിൻ്റെ പല മുഖങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിൻ്റെ ആഴവും പരപ്പുമാണ് ഓരോരുത്തരും അക്കമിട്ട് വിവരിച്ചിട്ടുള്ളത്. ഏതെല്ലാം ജീവിത തുറകളിൽ എന്തെന്തെല്ലാം തരത്തിലുള്ള വിവേചനങ്ങളാണ്, വേർതിരിവുകളാണ് സ്ത്രീ ജീവിതം നേരിടുന്നത് എന്ന് സവിസ്തരമായി 5 പേരും ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ വിവേചനം ഉണ്ടായി വരാൻ എന്താണ് കാരണം, ആരാണ് സ്ത്രീകളെ ഈ രൂപത്തിൽ വേർതിരിവോടുകൂടി ജീവിതത്തിലെ താഴ്ന്ന പദവിയിൽ കെട്ടിയാഴ്ത്തുന്നത് എന്ന മുഖ്യമായ ചോദ്യത്തെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ളൊരവസ്ഥ, തങ്ങൾ താണതരത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന് സ്ത്രീകളുടെ മനസ്സിലും പുരുഷന്മാരുടെ മനസ്സിലും ഒരുപോലെ തോന്നുന്ന ഒരു തോന്നലിനെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരമൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ആരാണ് ഈ ദുരവസ്ഥയുടെ യഥാർത്ഥ ഉത്തരവാദികൾ? പലപ്പോഴും സ്ത്രീ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ, സ്ത്രീകളുടെ പദവി പ്രശ്നത്തെ ചർച്ച ചെയ്യുമ്പോൾ, അതിലെ ശത്രുസ്ഥാനത്ത് കേവലവാദികൾ പ്രതിഷ്ഠിക്കുക പുരുഷനെയാണ്. പലപ്പോഴും പുരുഷൻ വിപരീതം സ്ത്രീ എന്നും സ്ത്രീ വിപരീതം പുരുഷനെന്നും വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ പദവിയെ ഇടിച്ചു താഴ്ത്തുന്ന കാരണം മൂടി വയ്ക്കപ്പെടുന്നു എന്നതാണ്. അതിനെ കൂടി പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു സമീപനം ശരിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് സ്ത്രീകളുടെ ഈ താഴ്ന്ന പദവിയുടെ ഉത്തരവാദി? ആ ഉത്തരവാദി ആൺകോയിമയാണ്, പുരുഷാധിപത്യമാണ്. ഈ ആൺകോയിമ വ്യവസ്ഥയുടെ കീഴിലാണ് കുറേ നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹം ജീവിച്ചു വരുന്നത്. ഈ ആൺകോയിമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മൂല്യബോധമുണ്ട്, ജീവിത സങ്കല്പമുണ്ട്, ജീവിത മാതൃകയുണ്ട്. അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ തുടർന്നു വന്നൊരു ജീവിതത്തിലാണ് നാം ഇന്ന് വർത്തമാനകാലത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൺകോയിമ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു മുഖ്യ ശത്രുവാണ് നമുക്ക് പോരടിച്ച് കീഴടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട എതിരാളി. ആൺകോയിമ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം എടുക്കാം. ആളുകൾ ദൈവസങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഉയർന്നു വരുന്ന ഒരു ദൈവസങ്കല്പത്തിൽ ഭഗവത്ഗീത ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പദ പുല്ലിംഗപദമാണ്. ബുദ്ധിയെ സംബന്ധിച്ചും ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നൊരു ശ്ലോകം, ഇന്ദ്രിയങ്ങൾ പരമപ്രധാനമാണ്, ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയേഭ്യ പരം മന, മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ മീതയാണ്, മനസ്സസ്തു പരാബുദ്ധി, ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ചതിൻ്റെ മീത നിൽക്കുന്നതാണ്, യോ ബുദ്ധേ പരതസ്തു സ, ആ ബുദ്ധിയുടെ മീത നിൽക്കുന്നവനാണ് അവൻ. സ എന്ന ഒറ്റ നീളമില്ലാത്ത സ എന്ന ഒറ്റ വാക്കുകൊണ്ട്, ഒറ്റ അക്ഷരം കൊണ്ട് സംസ്കൃതം അവൻ എന്നാണ് അർത്ഥമാക്കുക. അവൾ എന്ന് പറയണമെങ്കിൽ സ എന്ന് നീട്ടി പറയണം. അപ്പോൾ ഭഗവത്ഗീത ദൈവത്തെ അവൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഭഗവത്ഗീതയുടെ മാത്രം ഒരു കുഴപ്പമാണോ? നിങ്ങൾ ഖുറാൻ എന്ന് പറയുന്ന ദിവ്യ പുസ്തകത്തിൽ അവൻ എന്നാണ് ദൈവത്തെ സൂചിപ്പിച്ച് കാണുക. അവൻ കരുണാമയനാണ്, അവൻ ദയാമയനാണ്, ഇങ്ങനെയാണ് പരാമർശിച്ചിട്ടുണ്ടാവുക. ബൈബിൾ എന്ന് പറയുന്ന ദിവ്യകൃതിയിൽ എങ്ങനെയാണ് ദൈവത്തെ അവതരിപ്പിച്ചേ? അവൻ വീണ്ടും വരും, ദൈവപുത്രനാവട്ടെ ദൈവമാവട്ടെ പുല്ലിംഗപദത്താലാണ് സംബോധന ചെയ്യപ്പെടുക. കർത്താവ് എന്ന് പറയുന്നത്
പുല്ലിംഗപദമായിട്ടാണ് ഉപയോഗിക്കപ്പെടുക. ഇങ്ങനെ പുല്ലിംഗപദങ്ങളെ കൊണ്ട് ദൈവങ്ങളെ അടയാളപ്പെടുത്തുന്നു എന്നത് നിർദോഷമായി സംഭവിക്കുന്നതല്ല. പുല്ലിംഗപദപ്പോ എനിക്ക് ശേഷം ഒരു സ്ത്രീയെ ചൂണ്ടി ഞാൻ അദ്ദേഹം സംസാരിക്കും എന്ന് പറയുമ്പോൾ ആ ദേഹം സ്ത്രീയുടേതുമാകാം പുരുഷൻ്റേതുമാകാം, അഥവാ ഭാഷയിൽ അത് പുല്ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ വേർതിരിവില്ലാത്ത അലിംഗപദമാണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കും എന്ന് സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവരുടെ നെറ്റി ചുളിയും. എന്താണ് കാരണം? അദ്ദേഹം എന്ന് പുരുഷന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ ഉപയോഗിക്കുക? ഇതാണ് ആ നെറ്റി ചുളിഞ്ഞതിൻ്റെ കാരണം. സൂക്ഷിച്ചു നോക്കിയാൽ ഭാഷയിൽ സ്ത്രീകളെയോ പുരുഷന്മാരെയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആ ദേഹം എന്നതിൻ്റെ ചുരുക്കമായി അദ്ദേഹം എന്ന് വിളിക്കുന്നതിൽ ഭാഷാപരമായി ഒരു തെറ്റുമില്ല. പക്ഷേ ഭാഷാപരമായി ശരിയായിരിക്കെ തന്നെ പ്രയോഗപരമായി ആ അലിംഗപദത്തെ പുല്ലിംഗം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ സൂക്ഷ്മമായി വളരെ സ്വാഭാവികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്, ഒരു അധികാര സ്വരൂപമാണ് ആൺകോയ്മ എന്നത്. ആ ആൺകോയ്മയാവട്ടെ പതിറ്റാണ്ടുകൾ മാത്രമല്ല, നൂറ്റാണ്ടുകൾ മാത്രമല്ല, ആയിരത്താണ്ടുകളിലൂടെ വളർന്നു വന്നിട്ടുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടുവന്നിട്ടുള്ളതാണ്. മനുഷ്യരുടെ ഏറ്റവും പ്രാഥമികമായ ഗണഗോത്ര ജീവിതത്തിൻ്റെ അകത്ത് സ്ത്രീകൾ ഇതുപോലെ വേർതിരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാനാവില്ല. പലപ്പോഴും മാതൃകുലത്തെ സംബന്ധിച്ചാണ് അതെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താ ഇനി കാരണം? നാം ഈ രൂപത്തിൽ കുടുംബഘടനയിലേക്കൊന്നും വികസിച്ചിട്ടില്ലാത്ത ഒരു പഴയ കാലത്ത് കൃത്യമായി ഒരാളുടെ ഉൽപാദനത്തിൻ്റെ ജനിച്ചു വന്നതിൻ്റെ കാരണമായിട്ട് ജീവപരമായി കൃത്യതയോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അമ്മയെയാണ്. ഇന്ന് അമ്മ പ്രസവിച്ചാണ് ഞാനുണ്ടായിട്ടുള്ളത്. ഗണഗോത്ര ജീവിതത്തിൽ അച്ഛനാര് എന്നത് കൃത്യപ്പെടുത്താനാവില്ല. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ പരാമർശം വരുന്നത് ഛന്ദോഗ്യം എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിലാണ്. ഛന്ദോഗ്യ ഉപനിഷത്ത് എന്താ പറയുന്നത്? ദേവകിയുടെ മകനായ കൃഷ്ണൻ, ദേവകീ പുത്ര കൃഷ്ണൻ എന്നാണ്. അതിനുശേഷം പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഭാഗവതം വന്നപ്പോഴേക്കും ആ ദേവകീ പുത്ര കൃഷ്ണൻ എന്നതിന് പകരം കൃഷ്ണൻ്റെ മേൽവിലാസം വസുദേവ കൃഷ്ണൻ എന്നതിലേക്ക് മാറുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ദേവകി മാറി വസുദേവൻ വന്നു എന്നതല്ല പ്രശ്നം. സ്ത്രീനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗണഗോത്ര ജീവിതത്തിൻ്റെ തുടർച്ച വളരെ വികസിച്ച് വികസിച്ച് കൃഷി കണ്ടെത്തുകയും ഒരിടത്ത് സ്ഥിരതാമസമാക്കുകയും പതുക്കെ പതുക്കെ കുടുംബഘടന രൂപപ്പെടുകയും അങ്ങനെ കുടുംബത്തിൻ്റേതായിട്ട് സ്വകാര്യ സ്വത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടുകൂടി സ്ത്രീ എന്നത് പുരുഷൻ്റെ പേരിൽ അറിയപ്പെടുന്ന, പുരുഷൻ്റെ താങ്ങിൽ മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ രൂപം കൊള്ളുകയാണ്. അത് യഥാർത്ഥത്തിൽ നാം സ്വീകരിച്ചു വന്ന കുടുംബഘടനയുടെ, നാം പിന്തുടർന്നു വന്ന സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ്. അതുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം പുരുഷന്മാരെ ബോധവൽക്കരിച്ച് തീർക്കാൻ കഴിയും എന്ന് ലളിതമായി കാണാനാവില്ല. പകരം സ്ത്രീ എന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ വിവേചനങ്ങൾക്കെതിരെ പോരടിക്കുന്ന കൃത്യമായി ആൺകോയ്മ എന്ന് പറയുന്ന ചിന്താരീതിയെ, അധികാര സ്വരൂപത്തെ, ചരിത്രപരമായി രൂപം കൊണ്ട ആ അധികാര സ്വരൂപത്തെ ചോദ്യം ചെയ്യാനും സമത്വത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും കഴിയുന്ന പോരാട്ടങ്ങളാണ് ഉണ്ടാകേണ്ടത്. ആ പോരാട്ടങ്ങളിലൂടെയാണ് സ്ത്രീ ഇന്ന് നേടിയെടുത്തിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായി വന്നിട്ടുള്ളത്. വോട്ടവകാശത്തിൻ്റെ കാര്യം എടുത്താൽ പോലും പുരുഷന്മാർക്ക് ലോകത്ത് വോട്ടവകാശം കിട്ടിയ പല രാജ്യങ്ങളിലും അതിനുശേഷം എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിട്ടുള്ളത്. അതും വലിയ പോരാട്ടങ്ങളിലൂടെയാണ് നേടിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പോരാട്ടങ്ങളിലൂടെ ആൺകോയ്മ എന്ന സമൂഹത്തെ ആകെ സ്വാധീനിച്ച അധികാര ചിന്താ പദ്ധതിയെ തകിടം മറിക്കാൻ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏറെ ദൂരം എന്നാണ് ഈ വർത്തമാനം എന്നിൽ ഉണർത്തുന്ന ചിന്ത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായും വളരെ ഉൾക്കാമ്പോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനം.